ഒരുപക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കളുമെല്ലാം ഒന്നുകിൽ കടപ്പെടും, അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ മനസ്സുകൊണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ എതിർക്കുകയും ചെയ്യും. കാരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സ്വന്തം പാർട്ടിയിൽ നടപ്പിലാക്കിയ തലമുറ മാറ്റം മറ്റു പാർട്ടികൾക്കും നിർബന്ധിതമായി കൈക്കൊള്ളേണ്ടി വന്നിരിക്കുന്നു എന്നത് പല ഇരിപ്പുറച്ച നേതാക്കളുടെയും കസേരകൾക്ക് പോലും കോട്ടം തട്ടിക്കുന്ന ഒരു പദ്ധതിയായാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വിലയിരുത്തുന്നത്. കാലങ്ങളായി ഒരേ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന പല പാർട്ടികളുടെയും നേതാക്കൾക്ക് അത് വളരെ വലിയ പ്രശ്നം കൂടിയാണ്. ഇത് വളരെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നൊരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നും രമേശ് ചെന്നിത്തല എന്ന വൻ മരത്തെ മറികടന്നുകൊണ്ട് വി ഡി സതീശൻ എന്ന ഒരു നേതാവിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിലൂടെ അവരുടെ ആദ്യത്തെ അധ്യായം പിന്നിട്ട് കഴിഞ്ഞു. ഇനി കെ പി സി സി അധ്യക്ഷസ്ഥാനം കൂടി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു മാറ്റം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പുതുയുഗ പിറവി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നീ രണ്ട് ധ്രുവങ്ങളിൽ മാത്രം സഞ്ചരിച്ചിരുന്ന കേരളത്തിലെ കോൺഗ്രസ് അടിമുടി മാറുന്നതിലേക്ക് എത്തുകയാണ്. ഇതേ തലമുറ മാറ്റം മറ്റു പാർട്ടികളിലേക്ക് കൂടി വന്നാൽ എങ്ങനെയായിരിക്കും പുതിയ വിപ്ലവങ്ങൾ പിറക്കുക എന്നതാണ്. ഇനി മുസ്ലിം ലീഗിലേക്കും ഇതെങ്ങനെ വ്യാപിക്കുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. എന്നാൽ ഇനി അങ്ങനെ സംഭവിച്ചാൽ അതെങ്ങനെയാകും ലീഗിൽ പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാലങ്ങളായി ലീഗ് തുടർന്നു വരുന്ന രീതി സംസ്ഥാന അധ്യക്ഷൻ്റെ നിലപാടിൻ്റെ ഒപ്പം നിൽക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപിത നിലപാടിൽ നിന്നും മുസ്ലിം ലീഗ് മാറുകയുമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം ലീഗ് നേതൃനിര മതപരവും സാന്ത്വനപരവും സാമൂഹികപരവുമായ മറ്റു പ്രത്യേക നിലപാടുകൾ കൈക്കൊള്ളാറുണ്ട്. ഒരൊറ്റ നേതാവിന് കീഴിൽ അണിനിരക്കുക എന്ന വിശ്വാസപരമായ ഒരു ഘടകം കൂടിയാണത്. അതേസമയം മറ്റു മേഖലകളിലുള്ള, അഥവാ പ്രസിഡൻ്റ് കഴിഞ്ഞ് മറ്റു വൈസ് പ്രസിഡൻ്റോ ജോയിൻ്റ് സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കളിലേക്കും മറ്റ് ഘടകങ്ങളിലേക്കും ഈ മാറ്റം എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നത് ലീഗിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമാണ്. നിലവിൽ മുസ്ലിം ലീഗിൻ്റെ വിവിധ കമ്മിറ്റികളെല്ലാം ഒന്നാണെന്നുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അല്ലാതെ പല കോണുകളിൽ നിന്നുമെല്ലാം ഉയർന്നു വരുന്നുണ്ട്. ഇതിനിടെ ഇത്തവണ 4 സിറ്റിംഗ് സീറ്റുകൾ കൂടി മുസ്ലിം ലീഗിന് നഷ്ടമായതോടെ ഈ വിമർശനത്തിനുള്ള ആക്കവും കൂടി. പ്രമുഖ നേതാക്കൾക്ക് അണികളിൽ നിന്നും പരസ്യ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയും വന്നു. ഈയിടെ കേന്ദ്ര സർവകലാശാലകളിൽ പഠിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF ഗവേഷക വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഒരു യോഗം സംഘടിപ്പിച്ചു. അതിൽ പ്രധാനമായും അവരെടുത്ത നിലപാട് ലീഗിൻ്റെ പ്രവർത്തന രീതികളിൽ മാറ്റം ഉണ്ടാവണമെന്ന ഒരു കാര്യത്തിന്മേലുള്ള ചർച്ചയായിരുന്നു. ഈ ആവശ്യമുയർത്തിയായിരുന്നു അവർ യോഗം സംഘടിപ്പിച്ചത്. പുതിയ തലമുറയിൽപ്പെട്ട ഈ പ്രവർത്തകർ യോഗം കൂടിയപ്പോൾ അതിൽ ഉരുത്തിരിഞ്ഞു വന്നത് തങ്ങൾ ചിന്തിക്കുന്നതും എന്നാൽ മുസ്ലിം ലീഗ് നടപ്പിലാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് എന്നതാണ്. അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ലീഗ് പ്രതികരിച്ചും കഴിഞ്ഞു. അതിനായി കാത്തിരിക്കുകയുമാണ് ലീഗണികൾ. എന്നാൽ കാതലായ എന്ത് മാറ്റം എന്നതാണ് ലീഗിന് മുൻപിലുള്ള വലിയ വെല്ലുവിളി. എന്നാൽ ലീഗിൻ്റെ സംഘടനാ സംവിധാനങ്ങളെ ഒരിക്കലും എഴുതി തള്ളാൻ കഴിയുകയുമില്ല. പരാജയത്തിൽ നിന്നും അതിശക്തമായി ഉയർത്തെഴുന്നേൽക്കുന്ന ലീഗിനെയാണ് മുൻകാലങ്ങളിൽ രാഷ്ട്രീയ കേരളം കണ്ടിരുന്നത്. സംഘടനാ സംവിധാനത്തിൽ കേഡർ സ്വഭാവം നിലനിർത്തിയിരുന്ന രണ്ട് പാർട്ടികളിൽ ഒന്ന് CPMഉം മറ്റൊന്ന് ലീഗുമാണ്. അതിൽ യുവജനങ്ങളെ ആകർഷിക്കുവാനുള്ള പുതിയ പദ്ധതികൾ ലീഗ് ആവിഷ്കരിക്കും. അതിനായുള്ള സംഘടനാ വൈഭവം ലീഗിനുണ്ട് എന്നത് ലീഗിൻ്റെ കോൺഗ്രസിനോടുള്ള ഈ അടുത്ത് കേട്ട പരിഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസിൻ്റെ താഴേത്തട്ടിലുള്ള സംഘടനാ സംവിധാനം ദുർബലമാണെന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നത് ലീഗിൻ്റെ ഒരു പരിഭവമാണ്. പല വേളകളിലും ലീഗ് അത് ബന്ധപ്പെട്ട നേതാക്കളെ അറിയിച്ചതുമാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് അതിനെ ചലിപ്പിക്കുവാനോ അതിലൊന്ന് തൊടുവാനോ ഉള്ള ധൈര്യമില്ല. കാരണം അത് പിന്നീട് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത് കോൺഗ്രസിൽ കാലങ്ങളായി കണ്ടുവരുന്നതാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയ ലീഗ് സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുമെന്നും അതിനൊത്ത മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നും അണികളെ ആശ്വസിപ്പിക്കുകയും അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയുമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലീഗ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ, ഒരു വലിയ ശക്തിയായി മുസ്ലിം ലീഗിന് മാറാൻ കഴിയും. മുസ്ലിം ലീഗിനെ എക്കാലവും എതിർത്തു വന്നിരുന്നൊരു പാർട്ടി INL ആണ്. 27 വർഷക്കാലം INL മുസ്ലിം ലീഗിനെ
എതിർത്തു വന്നു. ഒരുപാട് വർഷം കാത്തിരുന്നതിന് ശേഷമാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ മുന്നണിയിൽ അവർക്ക് അംഗത്വം കിട്ടിയതുപോലും. എന്നാൽ അംഗത്വം കിട്ടിയതിന് ശേഷം ഇന്നവർക്ക് സ്വന്തമായി ഒരു മന്ത്രിയുണ്ട്. ഇത്ര വർഷമാണെങ്കിലും ലീഗിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് ഇന്ന് കഴിയും. മാത്രമല്ല, ഐ എൻ എല്ലിൻ്റെ ഈ മന്ത്രിസ്ഥാനം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന ന്യൂനപക്ഷ ബദൽ രാഷ്ട്രീയത്തിന് ശക്തിയായി ഉയർന്നു വരാൻ കഴിയുമെന്ന് ഐ എൻ എൽ വിശ്വസിക്കുകയും അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ ആക്കം കൂട്ടുകയും ചെയ്യും. അതിനിടെ ലീഗ് സംഘടനാ സംവിധാനം തളർന്നു കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് ഐ എൻ എൽ കടന്നു വരികയും മുസ്ലിം ലീഗിൻ്റെ ബദൽ ശക്തിയായി ഐ എൻ എൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറുകയും ചെയ്യും. ഇത് കൃത്യമായി മുസ്ലിം ലീഗ് മനസ്സിലാക്കുകയും അതിനൊത്ത പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം, മറ്റു പ്രാദേശിക പാർട്ടികളിൽ ഈ തലമുറ മാറ്റം എങ്ങനെ ബാധിക്കുമെന്നതാണ്. ഇവയിൽ ഏതെല്ലാം പാർട്ടികൾക്ക് സ്വതസിദ്ധമായി മുന്നോട്ട് പോവാൻ കഴിയും എന്നത് കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്. തലമുറ മാറ്റം ചെറിയ പാർട്ടികളിലേക്കും വ്യാപിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കും. ഏതായിരുന്നാലും സി പി എം തുടങ്ങിവെച്ച ഈ മാറ്റം മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും മുറവിളികൾ ഉയർത്തുന്നു എന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയൊരു വഴിത്തിരിവ് തന്നെയാണ് എന്ന് വിശ്വസിക്കാം. way2nikah.com, the exclusive Muslim matrimonial site.